ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാ ഞാൻ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം മോള് നല്ല ഉറക്കാട്ടോ. അപ്പം ഞാൻ വേഗം റൂമിൽ നിന്ന് പുറത്ത് പോയി പല്ലയക്കാണ്. അപ്പം അപ്പുറത്ത് അമ്മ കുണുക്കനും കുണിക്കനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, കുഞ്ഞിനും കൂടിയിട്ട്. അവർക്ക് എക്സാം ആണല്ലോ, അപ്പോൾ അവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ വേഗം പല്ലൊക്കെ തേച്ച് പോയിട്ട് ഇന്നലത്തെ പൂക്കളൊക്കെ എടുത്ത് കളയാട്ടോ. കാരണം ഇന്ന് വേറെ ഇടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ട് പറക്കി പിടിച്ച് കളഞ്ഞു. പിന്നെ അതാ ഞാൻ വേഗം സെറ്റ് ആയിട്ട് അടിച്ച് വരാൻ പോവാണ്. പിന്നെ നാളത്തെ ഒരു വീഡിയോ ഇട്ടാൽ എനിക്ക് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കുളിച്ചിട്ട് വേണം അത്തക്കളിടാന്ന്. ഞങ്ങളിടാനെ കുളിക്കണം എന്നൊന്നുമില്ല, ഞാൻ ബാക്കിയുള്ളവർ ചെയ്യുമെന്ന് അറിയില്ല. എൻ്റെ അമ്മ ഞാൻ ചെയ്യാൻ പറ്റില്ല. സിറ്റ് ഔട്ടും മിറ്റും അടിച്ചു വരിടും, അതല്ല സിറ്റ് ഔട്ട് തുടച്ചിടും. ഒരു അത്തകള നേര് ഫുൾ ക്ലീൻ ആക്കിയിടും. അതിൻ്റെ അടുത്ത് ചെരുപ്പുകളൊന്നും വയ്ക്കാതെ അവിടെ എല്ലാം ക്ലീൻ ആക്കിയിടും. അപ്പം ഞാൻ എന്താ അവിടെ തുടച്ചുകൊണ്ടിരിക്കണം. അപ്പം കുഞ്ഞവിടെ കുണിക്കിനെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തുടക്കം കഴിഞ്ഞ് വന്ന് അത്തകളടായിരുന്നു. അപ്പോഴേക്കും സേറ്റൻ എഴുന്നേറ്റിട്ട് പല്ലച്ചിട്ട് ഇപ്പോൾ വരും കേട്ടോ. അപ്പം ഇന്ന് വേറൊരു തരം മോഡൽ ഇടാന്ന് വിചാരിച്ചു. വട്ടൻ തന്നെ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ സ്റ്റാർമെന്ന് ഇട്ടാ തുടങ്ങിയത്. അപ്പം ഞാൻ സ്ഥിരമായിട്ട് അത്തകളടെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളോ വെച്ചിട്ട് വന്നിരിക്കാറൊന്നുമില്ല. ഇങ്ങനെ വന്നിരിക്കും. അപ്പം അതിൽ എല്ലാ പൂക്കളും നോക്കും, എത്രത്തോളം ഉണ്ടോ നോക്കും. അപ്പം അതിനനുസരിച്ച് അത്തകളിടും. അതേപോലെ വരച്ചിട്ടോ പിടിച്ചിട്ടോ ഒന്നുമല്ല ഇട. ഞങ്ങളൊരു ഐഡിയ പോലെ ഏകദേശം വട്ടെത്തിയോ നോക്കും. എത്തണം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഏകദേശം നമ്മളൊരു വട്ടെത്തിക്കും, അത്രയ്ക്കുള്ളൂ. അത് ഏകദേശം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞോളൂ. അങ്ങനെ ഫോട്ടോയിൽ നോക്കിയിട്ട് ഒന്നുമല്ല കേട്ടോ. അങ്ങനെ ഇട്ടിട്ട് വന്നപ്പോൾ രൂപ എത്തിയതാണ്. പിന്നെ അമ്മ കുണുക്കിനെ കുണുക്കിനെ സ്കൂളിൽ വിട്ടേച്ചു. അപ്പോഴേക്ക് ഞാൻ പോയിട്ടതാ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് മുടി ഡ്രയർ വെച്ച് ഉണക്കുക കേട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഡൈയാണ്. അപ്പം അതിനെ ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രയർ വെച്ചിട്ട് മുടി ഉണക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഡെയിലി യൂസിൽ ഡ്രയർ യൂസ് ചെയ്യാറില്ല കേട്ടോ. അതും ഞാൻ പറയാമല്ലോ, എൻ്റെ മുടി ഇങ്ങനെ കഴുകി വന്നാലും തനി ഉണങ്ങട്ടെ എന്ന് വിചാരിക്കുള്ളൂ. ഇന്ന് എനിക്ക് നന്നായി മേക്കപ്പ് ചെയ്ത് നല്ല ഭംഗിയിൽ പോകണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ മുടി ഇങ്ങനെ ഉണക്കുന്നത്. അതെന്താ ഞാൻ മേക്കപ്പ് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. അപ്പം ആദ്യം ഞാൻ മോയ്സ്ചറൈസർ ആട്ടോ യൂസ് ചെയ്യുന്നത്. പി എസ് സിയുടെ തന്നെയാണ് പ്രൈമറും യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാത്തിനും പേരും നോക്കി വെച്ചിട്ടില്ല. അപ്പോൾ അത് നന്നായി പ്രൈമറും നന്നായി അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇതെല്ലാം എൻ്റെ കയ്യിലും അമ്മയുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ആട്ടോ. അതുപോലെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ തരില്ലേ, അതുപോലെ കൊളാബറേഷൻ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് മേക്കപ്പ് ചെയ്യുന്നത്. എനിക്ക് അത്ര സ്പെഷ്യൽ ആണെങ്കിലും പെട്ടി തുറക്കാൻ തോന്നിയില്ല. എനിക്കെന്തോ എൻ്റെ മേക്കപ്പ് പെട്ടിത് എന്തെങ്കിലും എടുക്കുമെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. നമ്മൾ ചെറിയൊരു കേസ് എൻ്റെ അത് എടുക്കേണ്ടില്ല, നമ്മൾ വർക്കിൻ്റെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതെടുത്തില്ല. അപ്പോൾ തന്നെ ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാനും ഇങ്ങനെ കാണണ്ട, ബ്ലെൻഡ് ചെയ്ത് ഞാൻ എല്ലാം സെറ്റാക്കും. പിന്നെ എനിക്ക് കണ്ണാട ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഫോണിൽ നോക്കിയിട്ട് എനിക്ക് അത്രയ്ക്കൊണ്ട് അറിയണില്ല. അപ്പോൾ അവസാനം വാൽക്കണ്ണാടി ആയിരുന്നോട് എടുത്തരാൻ പറഞ്ഞിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. അതൊക്കെ എടുത്ത് ഞാൻ നന്നായി ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കി കൊടുത്തു. എന്താ പറയുക, ലാസ്റ്റ് ലുക്ക് നമുക്ക് പക്ക നാച്ചുറൽ ലുക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞാൻ ലിപ് ലൈനർ കൊണ്ട് ലിപ്പ് ഫിൽ ചെയ്യാൻ നോക്കിയപ്പോൾ അത് പൊട്ടിയിരിക്കാം. പിന്നെ ഞാൻ കട്ടറൊക്കെ എടുത്തോടുന്ന് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതിന് മുന്നേ ഹൈലൈറ്ററും ബ്ലഷൊക്കെ ഇടാന്ന് വെച്ചു. ഇതൊക്കെ കുറച്ച് ശേഷം ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്നെ കാണാൻ പോലെയല്ല. പിന്നെ ബ്ലെൻഡായി വന്നപ്പോൾ കുറച്ചുണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു ലുക്ക്. അങ്ങനെ ഒരുപാട് ഹെവി ആയിട്ടൊന്നല്ല മേക്കപ്പ് ചെയ്തത്. പിന്നെ ഐ ഷെയ്ഡ് ഇട്ട് കൊടുത്തു, അതും ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡ്. എല്ലാം കഴിഞ്ഞു, അതാകെ തല്ലിപ്പുള്ളി എന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇട്ടു. ഞാൻ എൻ്റെ ഡെയിലി യൂസിൽ ഞാൻ മേക്കപ്പ് ചാനൽ മേടിക്കുന്ന ആളേ അല്ല. അമ്മ അറിയാം നീ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് നീ മേടിക്കണം. പക്ഷേ എൻ്റെ ഡെയിലി യൂസിന് സാധനം മേടിക്കൽ വളരെ കുറവാണ്. അതൊക്കെ അത്ര വലിയ ഫങ്ഷൻ വരുമ്പോൾ നമ്മൾ മേക്കപ്പിൻ്റെ ബോക്സിൽ നിന്ന് എടുത്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ഉള്ളതൊക്കെ വെച്ച് ചെയ്യട്ടോ. അതാ പിന്നെ സാരി എടുക്കാന്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാരിയായിരുന്നു, നല്ല വെറൈറ്റി കളറാണ്. ഞാൻ ഡിഫറെൻ്റായിട്ട് ഞാൻ എടുക്കാത്ത കളറിൽ ഒരു വെറൈറ്റി കളർ നോക്കി ഞാൻ മേടിച്ചിട്ട്. അപ്പം ഞാൻ ഇത് ഇൻസ്റ്റയിൽ നിന്ന് പാഞ്ചാലിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. മീത്താൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ആട്ടോ, അതിൽ നിന്നാണ് ഞാൻ സാരി എടുത്തത്. ഇതിൻ്റെ തന്നെ ഒരുപാട് കളറുണ്ട് കേട്ടോ, നല്ല അടിപൊളി സാരിയാണ്. നമുക്കൊരു വെഡ്ഡിങ് സാരി ആയിട്ട് വേണമെങ്കിൽ കൊടുക്കും. കാരണം അത്രയും പക്ക ഫിനിഷിങ് ആയിട്ട് നമുക്ക് നല്ലൊരു ഫിഗറായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഈ സാരി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും, എനിക്ക് ദൂരണെന്നേ തോന്നില്ല. ഈ സാരി ഇട്ട് ഞാൻ വൈകുന്നേരം ആട്ടോ വീടെത്തിയത്. പക്ഷെ എനിക്ക് അതിന് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. പിന്നെ ഹെയർത്ത് കുറച്ചും കൂടിയൊക്കെ ചുളിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ അതൊന്നും നേരത്തോണ്ട് ഗ്രിം ചെയ്ത് സെറ്റാക്കി തരാൻ പറയാണ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് നിങ്ങളൊരിക്കായിരുന്നോട് എന്നെ ബ്രൈഡൽ ചെയ്യിപ്പിക്കണമെന്നുണ്ട്. ഫുൾ മേക്കപ്പ് ആയിരുന്നോട് ചെയ്യിപ്പിക്കണമെന്നുണ്ട്. അതേ മെഴുകി അത് അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. പിന്നെ അതാ ഞാൻ പോയിട്ട് കാത്തുമ്മേനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നുമില്ല, ക്രീം വെച്ച് ഡ്രസ്സ് മാറ്റുന്നു മാത്രം. ആലോ, അപ്പോൾ
കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ചെയ്തിട്ടാ. എന്താ വിശേഷം എന്നറിയോ? പൊന്നു പറഞ്ഞിട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയില്ല, പൊന്നിനോട് ചോദിച്ചു നോക്കാം അവൾ പറഞ്ഞിട്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ടാ. ഇന്ന് അടിപൊളി ദിവസമാണ്, കാരണം ഞങ്ങളുടെ ലൈഫിൽ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ്, അത് നടക്കാൻ പോകുന്നതിൻ്റെ സന്തോഷം. പിന്നെ കുറച്ച് ആർഭാടാവാലോ അല്ലേ? എന്തിനാ കുറയ്ക്കണത്? അല്ലെങ്കിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ആർഭാട ജീവിതമാണ് മറ്റേതാണ് മറിച്ചാണ്, പിന്നെ എന്ത് നോക്കാൻ വരുരേ. അപ്പോൾ എൻ്റെ ഇത് ഞാൻ കാണിച്ചുതരാം, അതേപോലെ ബാക്കിയുള്ള ഓരോരുത്തരെയും നിർത്തി നിർത്തി ഞാൻ കാണിച്ചുതരാട്ട എങ്ങനെയാണ് അവരുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് പോയാലോ. പിന്നെ എന്താ വിശേഷം എന്നുള്ളത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ പൊന്നു തന്നെ പറയട്ടെ, അല്ലെങ്കിൽ പരിപാടി നമുക്ക് കാണാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമുക്ക് പോവാം. ആ കുണുക്ക ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ. കുണുക്ക കേട്ടോ, കേട്ടാ കേട്ടോ, കണ്ട കുണുക്കൻ്റെ ഇത്. കുണുക്കിയ കുണുക്കിയുടെ ഡ്രസ്സ് അടിപൊളിയാണ് കേട്ടോ. ഇത് തന്നാലേ ഞാൻ കമൻറ്റ് ഷേ അവരുടെ അക്കൗണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അല്ലേ, നിന്റെ മുഖത്ത് എന്താ ക്രീം? അത് മായിച്ചേ. അപ്പൊ കുണുക്കിയുടെ കോസ്റ്റ്യൂം കുണുക്കി ഇങ്ങോട്ട് നോക്കിയേ. ഫോണ് എന്തിനാണ്? മൂക്കിന്റെ മുകളില്, മൂക്കിന്റെ മുകളില്, മൂക്കിന്റെ മുകളില്. അപ്പൊ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പെമ്പ്രനോത്തിന് കാണണ്ടേ. പെമ്പ്രനോത്തേ ആ പോണക്കിണ ആച്ചേ, സാരി കൊടുത്തത് അടിപൊളിയുണ്ടല്ലോ. സൂപ്പർ സൂപ്പർ, നീ അടിപൊളിയായിട്ടല്ലോ. ഏ കുണിക്ക് ഇങ്ങോട്ട് നോക്ക്, നിന്നെ കാണിച്ചിട്ട് പിന്നെ നീ അങ്ങോട്ട് പോയല്ലേ. ഏ ആ അടിപൊളിയാണ്, നെയിൽ വെച്ചിട്ടുണ്ട് അല്ലേ. സാരി കൊടുത്ത് അടിപൊളിയാണ് കേട്ടോ. ഏ ഈ സാരി എവിടുന്നാണ്? ആ നിന്റെ കയ്യിലില്ലല്ലോ ഒന്നും. ഈ സാരി നമ്മുടെ പാഞ്ചാലി വസ്ത്രാലയ, നമ്മുടെ മീതാൻ്റെ കേട്ടാ, മീതാൻ്റെയും ചേച്ചിയുടെയാണ്. അവരെ അക്കൗണ്ട് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. ഒന്ന് മാറി നോണിക്ക് കാണട്ടെ, പൊന്നുവിന് കാണിച്ചു നോക്കട്ടെ. സാരി ഒരു രക്ഷയില്ല, തീർച്ചയായിട്ടും എളുപ്പമാണ് അല്ലേ, ഉടുക്കാനും സുഖമായിട്ടുള്ള ഒരു ഇതാണ് പൊന്നുവിന്റെ ഈ സാരി. അടുത്ത് നമുക്ക് കുഞ്ഞന്റെ വൈറ്റ് ആണ് കേട്ടോ, കുഞ്ഞന്റെ ഇത്. അതാ കുഞ്ഞൻ വൈറ്റിൽ തിളങ്ങുന്നു. അമ്മ ചോപ്പില് കരിങ്കാളിയല്ലേ കൊടുങ്ങ അല്ല, അതിലെ പാട്ടില് പെണ്ണ് ചോപ്പ് ഇതല്ലേ. എന്താ അമ്മേ, ഇനി അച്ഛനെവിടെ? ആ ഒപ്പം കൂടി പൊന്തിച്ചു കളയണ്ട. അച്ഛനെവിടെ? ദേവദൂതർ പാടി ദൂതദൂത താടി. അതായത് ഇവിടെ ഇപ്പൊ പുകയ്ക്കാനൊക്കെ ആയിട്ട് വലിയ വലിയ സാധനങ്ങളൊക്കെയാണ് മണക്ക, ക്ലോറക്സ് ആർപ്പിക്ക ഒക്കെ ഒഴിച്ചുള്ള മണാണ് ഇവിടെ ഗംഭീര ഇഷ്ടം. ഏ അല്ലമ്മ, അതായത് കാര്യം ഞാൻ പറഞ്ഞുതരാം. ബാത്റൂം ഒന്ന് കഴുകിയതാ, ക്ലോറക്സും ഹാർപ്പിക്കും കൂടി ഇട്ടൊന്ന് പുകച്ചു. ഹാർപ്പിക്ക് ക്ലോറക്സ് വെള്ളം ഒരു ബോട്ടിൽ ഒഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടിക്കാൻ സ്പ്രേ ചെയ്യാന്ന് വെച്ചാൽ ഒഴിച്ചു. സ്പ്രേ അച്ഛൻ ചെയ്യുന്നതിന് തന്നെ ചീറ്റ് ചെയ്തു. മുഖൊക്കെ ചോന്ന് പണ്ടാറണക്കി. എന്താ പറയാ, അതായത് അതിലുള്ളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. പൊന്നാ നമ്മുടെ കാത്തൂന് കാണിച്ചിട്ടെ, കാത്തൂനുള്ള കോസ്റ്റ്യൂമും ഇതേപോലെ നമുക്ക് വന്നതാണ്. അതിന്റെ ഇത് നമ്മള് കാത്തു നല്ല ഉറക്കാണ് കേട്ടോ. കുളിക്കും കാത്തു ഒരേപോലത്തെ കേട്ടോ. അപ്പൊ അതാ ഞങ്ങള് ഗുരുവായൂർ എത്തി. അപ്പൊ എനിക്ക് ഏട്ട മുല്ലപ്പ് കഴിച്ച് വെച്ചേരിട്ടാ. അപ്പൊ അങ്ങനെ എനിക്കേട്ട മുല്ലപ്പ് വെച്ച് തന്നു. അത് കഴിഞ്ഞിട്ട് ആ കൊറേ മുല്ലപ്പൂളൊക്കെ അവിടെയുണ്ട്. പിന്നെ ഞാൻ അമ്മയ്ക്കും കുഞ്ഞിനും മേടിച്ചിട്ട് ഞാൻ ആദ്യം അമ്മയ്ക്ക് വെച്ചുകൊടുത്തു, വെച്ചുകൊടുത്തു. പിന്നെ നമ്മൾ കുഞ്ഞിനെ വെച്ചുകൊടുത്തു. കാത്തും അച്ചാച്ചൻ്റെ അടുത്ത് ഭയങ്കര കള്ളി കേട്ടാ. അപ്പോൾ അതാ അവിടെ തന്നെ സ്ലൈഡും കാര്യങ്ങളൊക്കെ ഇട്ട് ഗുരുവായൂർ എന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് മുല്ലപ്പ് വയ്ക്കാറ്. ഞാൻ എവിടെ ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ച് വയ്ക്കും, വീട്ടിൽ നിന്ന് വെച്ച് തരാറൊന്നുമില്ല.
ഒരു ഇഷ്ടംപോലെ കടകളുണ്ടാവുമല്ലോ, കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും അവിടെ നിന്ന് മേടിച്ചേക്കും. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ കുണുക്കനും കുണിക്കൊക്കെ എൻ്റെ കൈ പിടിച്ച് കൊണ്ടുവരുന്നുണ്ട്, വേറെ ഒന്നുമില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ സാഹചര്യം മൂലം ഞങ്ങൾക്ക് ഇതുവരെ പേരടിച്ച് മോതിരം ഇടാൻ പറ്റിയില്ല കേട്ടോ. പിന്നൊരു ദിവസം ഞങ്ങൾക്ക് ഇങ്ങനെ പൈസ ഒക്കെ കൂട്ടിവെച്ചാൽ പേരടിച്ച് മോതിരം മേടിച്ചിട്ടുണ്ട്. ഏട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കാൻ പോയതാണ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇതും മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് രണ്ടാകും പേരടിച്ച് മോതിരം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ വെച്ചിട്ടെന്നെ മാറാന്ന് വെച്ചു. അപ്പോൾ കുണുക്കനും കുണിക്കാൻ ഭയങ്കര സന്തോഷത്തിലാട്ടാ, കാരണം ഞങ്ങളെ കല്യാണം അവർക്ക് കൂടാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അവരും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഞങ്ങൾ പേരടിച്ച് മോതിരം ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇനി ഒരു അടുത്തൊരു നെഗറ്റീവ് കൊണ്ടുവരേണ്ടത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഇവിടെ അച്ഛൻ്റെ മോതിരം കൈമാറണമെന്ന്. വേറെ ഒന്നല്ല, ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ ഏറ്റവും ബെസ്റ്റ് തീരുമാനം എടുത്താണ് ഞങ്ങൾ ഒന്നിക്കുക എന്നുള്ളത്. അപ്പം അത് ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റിയത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ ഞങ്ങൾക്ക് മോതിരം മാറണം എന്ന് തോന്നി. കാരണം കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതുവരെ വേറെ ദൈവം സഹിച്ച് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ദാമ്പത്യ ജീവിതത്തിൽ വന്നിട്ടില്ല. ഇതുവരെക്കും ഞങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ടെന്ന് മോതിരം മാറാന്ന് വെച്ചു. മോതിരം മേടിച്ചപ്പോൾ ഇങ്ങനെ ഇവിടെ വെച്ച് ഇടും, എങ്ങനെ ഇടും എന്നാലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ചെയ്താലോ, ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഇട്ടാലോ എന്ന് ചിന്തിച്ചു. അപ്പോൾ അവനും എന്നെ സപ്പോർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് പേരടിച്ച് മോതിരം കൈമാറിയത്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാണം അവിടെ വെച്ചിട്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ കാത്തിൻ്റെ ആദ്യത്തെ ചോറൂണും അവിടെ വെച്ചിട്ടായിരുന്നു. അപ്പം ഈ ഒരു കാര്യം കൊണ്ട് ഇവിടെ വെച്ചിട്ടെന്നെ മതി എന്ന് തീരുമാനിച്ചു. കാര്യം ഞങ്ങൾ അത്രയും പ്രിയപ്പെട്ട സ്ഥലം തന്നെയാണ് ഞങ്ങൾ ഒന്നിച്ച ഒരു ഗുരുവായൂർ അമ്പലം. ദൈവം സഹിച്ച് ഒരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം ഇങ്ങനെ ആള് ക്രിസ്ത്യാനി ഞാൻ എന്തായിട്ട് പോലും ഞാൻ കാണാൻ കാരണം സാധിച്ചു ദൈവം സഹിച്ച്. പിന്നെ അമ്പലത്തിൻ്റെ പുറത്ത് നിന്ന് നന്നായി പ്രാർത്ഥിച്ചിട്ടോ, ഇനി ഇതേപോലെ തന്നെ നല്ല നിലയ്ക്ക് ഞങ്ങളെ ലൈഫ് മുന്നോട്ട് പോകണമെന്നും കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ മോതിരം കൈമാറാട്ടാം. അതായത് ഇന്ന് ഈ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര പ്രിയപ്പെട്ട ഒന്ന് നിമിഷം തന്നെയായിരുന്നു. എന്താ പറയുക, കരച്ചിലും സന്തോഷം എല്ലാം കൂടി വന്ന ടൈമായിരുന്നു കേട്ടോ. അപ്പോൾ കാത്തുമ്പനെ ഞങ്ങൾ അച്ഛൻ്റെ കയ്യിൽ നടുവിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. കാരണം അവളും നമ്മുടെ ലൈഫിലൊരു പാർട്ടാണല്ലോ. അപ്പോൾ അവളും ഞങ്ങൾ കൂടെ തന്നെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അന്നത്തെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞാൽ ഒരു മൂന്നാഗ്രഹത്തെ ഒരു ആഗ്രഹം ഇതായിരുന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, എൻ്റെ അമ്മേനെ ഞാൻ പണ്ടൊട്ടേ കണ്ടിരുന്നത് പേരടിച്ച് മോതിരം ഉണ്ടാവും, നെറ്റിയത്ത് കുറേ കുങ്കുമം ഉണ്ടാവും, വലിയ താലിച്ച ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മേനാണ് നിൽക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എനിക്കൊരു കുടുംബജീവിതം എന്ന് ഞാൻ ചിന്തിക്കും. എൻ്റെ സങ്കല്പത്തിൽ അതേപോലെ ഉള്ള ഒരാളായിട്ട് ജീവിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ കല്യാണം കഴിഞ്ഞ നമ്മുടെ സാഹചര്യം മൂലം നമുക്ക് ഇതൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം അതാ ഞാൻ ഞാൻ പിന്നെ പറയാം. അപ്പോൾ അതാ ഞാൻ കത്തുമ്മേനെടുത്ത് മോതിരെല്ലാം കൈമാറി കഴിഞ്ഞപ്പോൾ ഞാൻ കാത്തുമ്മേനെടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവൾക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങളുടെ ലൈഫിൽ ആ ഒരു സന്തോഷം ഞങ്ങൾ അവളും കൂടി ഒന്നിച്ച് സന്തോഷിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കഥയിലേക്ക് ഞാൻ വരാം. അപ്പം എൻ്റെയും എനിക്കൊരു കല്യാണം ചെയ്തും വരുമ്പോൾ എനിക്ക് അങ്ങനെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പിന്നെ സാഹചര്യം മൂലം നമുക്ക് അതൊന്നും പറ്റിയില്ല. പിന്നെ കുങ്കുമം അത് ഞാൻ ഇടാറുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാക്സിമം എന്നോട് പറ്റുന്ന എല്ലാ ദിവസവും ഞാൻ കുങ്കുമം ഇടുന്ന ആളായിരുന്നു. എനിക്ക് ഇതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കുങ്കുമം ഇട്ടുകൊണ്ടൊന്നും കല്ല നന്നാവണം, നീ കുങ്കുമം ഇട്ടുകൊണ്ട് നല്ലവളൊന്നുമല്ല എന്നിട്ട്. ഞാനെന്താണെന്ന് എൻ്റെ ഭർത്താവിനെ അറിയും. അതുകൊണ്ടാണ് എൻ്റെ ഭർത്താവ് ഇന്ന് എൻ്റെ കൂടെ നല്ലപോലെ ജീവിക്കുന്നത്. പിന്നെ താലും മോതിരം അത് ഞങ്ങളുടെ സാഹചര്യത്തിൽ പറ്റിയിരുന്നില്ല. ഇപ്പോൾ അതാ ഞങ്ങൾ പൈസ എല്ലാം കൂട്ടിച്ചൊരു മോതിരം എടുത്തു. ഇനി എന്തെങ്കിലും ഒരിക്കൽ ഇതേപോലെ എൻ്റെ സ്വപ്നം പോലെ താലിച്ചതിനും എൻ്റെ കഴുത്തിൽ വരുന്നതിക്ക് ഉറപ്പുണ്ട്. ഗുരുവായൂരപ്പനും വിഷ്ണുവായും പലരും പല ഒരാൾക്കും പറഞ്ഞാലും നീ ഒരിക്കൽ നന്നാവില്ല, നീ ഉണ്ടാക്കിയതൊന്നും എനിക്ക് അനുഭവിക്കാൻ പറ്റില്ല എന്നൊക്കെ കുറച്ച് കമൻസൊക്കെ ഇന്നാൾ വന്നു കണ്ടെങ്കിലും ഇതുവരെ ദൈവങ്ങൾ ഞങ്ങൾ തോൽപ്പിച്ചിട്ടില്ല എന്നൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചൊക്കെ കൈ പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾക്ക് ഇതൊക്കെ വരും എന്നായിരുന്നു ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ടൈമത്തെ പ്ലാനിങ് പക്ഷേ സാഹചര്യം മൂലം അടുത്ത വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾ വലിയ താലിച്ചേനും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള ബാഗ് ഉണ്ടാവട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ കാത്തും ഇങ്ങനെ ഓരോന്നും നോക്കിയിരിക്കുന്നുണ്ട്. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു ഉടുപ്പ് കാത്തുമ്പോടെ. ഈ ഉടുപ്പ് ഞങ്ങൾക്ക് അയച്ചിരുന്ന ഇൻസ്റ്റാ പേജും ഞാൻ ഈ വീഡിയോ താഴെ മെൻഷൻ ചെയ്യട്ടെ. നല്ല ഭയങ്കര ഉടുപ്പായിരുന്നു. നമുക്ക് ഓണത്തിനൊക്കെ കുട്ടികളെ ഇടിക്കാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ ഒരുപാട് ഓരോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഉടുപ്പ്, എനിക്ക് എന്തൊരു ഇഷ്ടമെന്ന് വെച്ചാൽ നേരിൽ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളവിടെ ചേട്ടൻ ചേച്ചിയൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു ഉടുപ്പ് എവിടെ നിന്ന് അടുപ്പിച്ചെന്നൊക്കെ, നിങ്ങളുടെ ഡ്രസ്സ് അടിക്കുന്നത് കാണാൻ നല്ല ഭംഗി എവിടെ നിന്ന് അടുപ്പിച്ചെന്നൊക്കെ ചോദിച്ചു. പിന്നെ കാത്തും അപ്പേരെ കൂടെ ഇങ്ങനെ നടന്ന് വരികയാണ് അപ്പേക്ക്. പിന്നെ മോളെന്ന് വെച്ചാൽ ഒളിപ്പിരി കൂടുതലാണ്, ചക്കമ്മയും കൈ പിടിച്ചിട്ടുണ്ട്. ചക്കമ്മ കളിപ്പാട്ടം ചോദിച്ചുള്ള അലമ്പിലാണ്. അപ്പോൾ അത് അമ്മ കുണുക്കനും കുണിക്കും കളിപ്പാട്ടം മേടിക്കാൻ നിൽക്കണേൻ്റെ ഒപ്പം നമ്മളെ കാത്തുമ്മയ്ക്കൊന്നും മേടിച്ചിട്ടാണ്. ഞാൻ പിള്ളേർക്ക് കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാറില്ല, കാരണം പണ്ടോട്ട് എൻ്റെ അമ്മ ഞങ്ങൾക്ക് കളിപ്പാട്ടമൊന്നും മേടിച്ചു തരാറില്ല. അപ്പം ആ ശീലത്തിൽ ഞാനും മേടിച്ചു കൊടുക്കാറൊന്നുമില്ല. പിന്നെ നമ്മൾ റെട്ടമ്മേനക്ക് ഞാൻ ചായ കുടിക്കാൻ കയറി. അപ്പോൾ അതാ ഞാൻ ചായ കുടിക്കുമ്പോൾ എനിക്ക് കാത്തുമ്മയാണ്.
പരിപ്പുവട വലിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ നമ്മളെ വായിക്ക് വെച്ചരും. ആ നായ്ക്ക് മതി അവൾക്ക് നമ്മൾ വെച്ചരും കേട്ടോ, പരിപ്പുവടൊക്കെ വെച്ചരും. അപ്പൊ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ വായിൽ വെച്ചത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ പരിപ്പാടും ചായ കുടിച്ചു. ഹലോ, ഹലോ, എന്താ ഇവിടെ? അങ്ങനെ ഗിഫ്റ്റ് എന്തായിരുന്നു എന്നല്ലേ? ഇതായിരുന്നു കേട്ടാ, ഞങ്ങൾ രണ്ടാളും പേരെടുത്ത് മാത്രമേ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ ഇതൊന്ന് ഞങ്ങൾ തീർത്തു. വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ ഞങ്ങളാൽ കഴിയാവുന്ന ഒരു സാധനമാണ് ഞങ്ങൾ വാങ്ങിയത്. പിന്നെ പ്രത്യേകിച്ച് ഗിഫ്റ്റ് ഒന്നും, അവന്റെ ബർത്ത്ഡേ ആണെങ്കിലും എനിക്കുണ്ട്. അവള് എനിക്ക് തന്നിട്ട് ഞാൻ ഒന്ന് അവക്ക് കൊടുത്തോട്ടു കേട്ടാ. അങ്ങനെ പേരെഴുത്ത് മുതലാണ് ഞങ്ങളുടെ ഗിഫ്റ്റ് ആയിട്ടുള്ളത്. സന്തോഷമുണ്ട്, കാരണം ലൈഫിൽ ഓരോന്ന് കിട്ടുമ്പോഴല്ലേ നമുക്ക് നമ്മളായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ ആരും തരാനൊന്നുമില്ലാത്ത കാരണം പിന്നെ ഈ ഒരു ഗിഫ്റ്റും അവളെ എനിക്കറിയാതെ ഞാൻ അവൾക്ക് കൊടുക്കണം, വലിയ വാല്യൂ ഉള്ള സാധനമാണ്. അങ്ങനെ പിന്നെ എന്താ, ഇന്നിപ്പോൾ കേക്ക് കുറിക്കാൻ പിറ്റത്തെ ദിവസം 10-11 ആയി. അപ്പോൾ ഇന്നലെ അച്ഛനും വയ്യാത്താണ്, കേക്ക് കട്ടിയാൻ പറ്റിയില്ല കേട്ടോ. ഇന്നലെ കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ട് വരാനൊക്കെ നിന്നു, പക്ഷേ ഇന്നലെ ഞാൻ മോതിരം മേടിച്ചു വിട്ടു. ഇന്നലെ രാത്രി നമുക്ക് ഞാൻ മോതിരം മേടിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരാൻ വെച്ചു. ഞാനുകൂടി അറിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു, കാരണം ഞാനൊന്ന് എനിക്ക് മാത്രം ഞാൻ മോതിരം എടുക്കാൻ പോകുമ്പോൾ ഇവനുണ്ടായിരുന്നു. പക്ഷെ ഇത് പേരടിച്ച മുതല് വേറൊരു മോതിരം എടുക്കാന്ന് ചേച്ചിട്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഇവൻ പേരടിച്ച മോതിരം മതി, അത് രണ്ടാൾക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അത് വേണ്ട എന്ന് പറഞ്ഞപ്പോ അതിന് ചെറു രണ്ടിയൊക്കെ ഉണ്ടാക്കി, അതൊക്കെ ഞാൻ വീടെത്തിട്ട് പറഞ്ഞിടാം. പിന്നലെ അച്ഛനെ വയ്യാതെ തന്നെ ഇന്നലെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇവൻ എന്നെയാണ് പറഞ്ഞ് പിന്നെ എല്ലാവരും അപ്പൊ നമുക്ക് നാളെ കട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ച് ഇന്നേക്കാക്കി. അതാണ് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാട്ട, അച്ഛനമ്മക്ക് പോയാ. പിന്നെ ഇതാ അങ്ങനെ ആഗ്രഹിച്ചു നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഇന്നല്ല എന്റെ ബർത്ത്ഡേ, ഇന്നലെ ആയിരുന്നു എന്റെ ബർത്ത്ഡേ, പക്ഷെ ഇന്നലെ അച്ഛന് വൈകിയായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ വരാനൊന്നും പറ്റിയില്ല. രാത്രിയായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തു, പക്ഷെ അച്ഛന് വൈകിയാത്തോണ്ട് പിന്നെ നമ്മൾ ആ പ്ലാനിങ് എല്ലാം മാറ്റി വെച്ചാൽ പറഞ്ഞു എല്ലാവരും കൂടി പോയിട്ട് കേക്ക് കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടാ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വന്ന് കേക്കൊക്കെ മേടിച്ചു വന്നു, അടിപൊളി കേക്കായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വലിയ റേറ്റൊന്നുമില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കേക്കൊക്കെ പൊളിച്ച് വെച്ചെടുക്കണം. അപ്പോൾ പിള്ളേർ സൈഡിനെ ആദ്യമേ ഇരുത്തിയുണ്ട്, കനാലേൻ്റെ അപ്പുറത്തും കുണുക്കനും കുണിക്കുണ്ടാവും. അങ്ങനെ അത് ആ കേക്ക് കട്ട് ചെയ്യുമ്പോൾ കേട്ടോ, അപ്പോൾ കാത്തുമ്പോൾ ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് അലമ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇരുന്നു, കുഞ്ഞനമ്മയും വീഡിയോ എടുക്കട്ടെ. അപ്പം അച്ഛനപ്പുറത്ത് ഇരുത്തി നമ്മൾ കേക്ക് കട്ട് ചെയ്യണം. അപ്പം അച്ഛൻ എന്തോ ടി വിയിലാണോ നോക്കുന്നത്, അമ്മോടാണോ സംസാരിക്കണമെന്ന് ഓർമ്മയില്ല കേട്ടോ. നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ അർത്തിലിപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് അച്ഛൻ്റെ മൈൻഡ് അവിടെ എവിടെയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അത് ആ കേക്കൊക്കെ മുറിച്ച് ഞാൻ അവൻ്റെ വയൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അവൻ ആദ്യമേ കാത്തുമ്മയ്ക്ക് വയൽ വെച്ച് കൊടുക്കുന്നുണ്ട്, കാരണം ആ കാത്തു എന്നല്ല ആദ്യത്തെ ബർത്ത്ഡേ അല്ല അവൻ്റെ. അപ്പോൾ അവൻ കാത്തുവിന് വയൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുണുക്കന് കുണിക്കും വയൽ വെച്ച് കൊടുത്തു, അല്ലെ അവർക്ക് വിഷമമാവുമല്ലോ. ഒരാൾ കാത്തുവിന് കൊടുത്ത് അപ്പുറത്താൾ കുണുക്കനും കുണിക്കും കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ അതാ ഞാൻ വീണ്ടും കാത്തുവിന് കൊടുത്തു, അപ്പോഴും കുണുക്കനും കുണിക്കും നമുക്ക് വയൽ വെച്ച് കണ്ടിട്ടാ. എന്താ പറയുക, എനിക്ക് കുണിക്ക് കാത്തു പോലെ തന്നെയാണ് കുണുക്കനും കുണിക്കൊക്കെ. അവരെ മൂന്നാളും ഇതേപോലെ ഒരുമിച്ച് എപ്പോഴും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ എപ്പോഴും പറയവരും മൂന്നാളും ഒരുമിച്ച് വളരണമെന്നൊക്കെ. പിന്നെ അത് അച്ഛന് വയൽ വെച്ച് കൊടുത്തു, അപ്പോഴേക്ക് ഞാൻ പോയിട്ട് ഫോം പിടിച്ചു. പിന്നെ അമ്മയും ഒക്കെ വരുന്നുണ്ട്, അവർ കേക്ക് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക കുണിക്കും. പിന്നെ ഭയങ്കര തെറ്റ് ചെയ്തു, കാരണം നല്ല കേക്കായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ശരിക്കും വേണം തികഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതാ അച്ഛമ്മയ്ക്ക് വയൽ വെച്ച് കൊടുക്കണ്ടാവും, അല്ല എനിക്കാണ് തന്നത്. സാധാരണ അമ്മയ്ക്കൊരു വയൽ വെച്ച് കൊടുക്കുന്ന ശീലമാണ്, ഇതിപ്പോൾ എന്തായാലും. അപ്പം അതിൻ്റെ ഇടയിൽ കുഞ്ഞും പറഞ്ഞായിരുന്നു കേട്ടോ, വെഡിങ് ആനിവേഴ്സറി അല്ല എന്നത്, എനിക്ക് വയൽ വെച്ചതിന് എനിക്ക് ഇതിപ്പോൾ ഓർമ്മ വന്നത്. പിന്നെ അത് അമ്മ വയൽ വെച്ച് കൊടുക്കുകയാണ്. അതിനെന്താ പറയുക, ചെറിയൊരു പരിപാടിയാണെങ്കിലും ഭയങ്കര സന്തോഷത്തോടെ ഞങ്ങളത് ആഘോഷിച്ചു കിട്ടാം. ഞങ്ങൾക്ക് അതിന് വലിയ വലിയ ആഘോഷങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ പരിപാടികളാണെങ്കിലും ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് നന്നായി ആഘോഷിക്കും. ചെറിയ കേക്ക് കട്ട് ചെയ്ത് അവിടെ നമ്മളോട് പറ്റണ പോലെ ഫുഡൊക്കെ ഓർഡർ ചെയ്യും കേട്ടോ. പിന്നെ ഈ പ്രാവശ്യം എനിക്ക് ഒന്ന് രണ്ട് ബിരിയാണി, നെയ്ച്ചോറ്, പിന്നെ കുണുക്കനും കുണിക്കും ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, അതാണ് ഓർഡർ ചെയ്തത്. പക്ഷെ അത് കുണുക്കനും കുണിക്കും കഴിച്ചില്ല, അവർ ബിരിയാണിയാണ് കഴിച്ച് ഫ്രൈഡ് പിന്നെ നമ്മൾ കഴിക്കേണ്ടത്. നമുക്കിപ്പോൾ ഫ്രൈഡിനോടൊക്കെ മട്ടിപ്പായിരിക്കുന്നു, എന്താണെന്നറിയില്ല. കാത്തുമ്പം പിന്നെ ആ ടീസ്പൂൺ വെച്ച് നല്ല യുദ്ധത്തിലാണ്. അങ്ങനെ അങ്ങനെ നമ്മൾ ചെറിയൊരു പരിപാടിയും കഴിഞ്ഞൊക്കെ ആയിരുന്നു കേട്ടോ. രാവിലെ ഇറങ്ങിയതാണെങ്കിലും രാവിലെ അല്ല, കുണുക്കിന് കുണി എക്സാം കഴിഞ്ഞിട്ട് ഒരു ഉച്ചയാണോടുകൂടി ഇറങ്ങിയതാണെങ്കിലും നമ്മൾ കേക്കൊക്കെ ടീമിക്ക് അത്യാവശ്യം ലൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ, രാത്രി ആയിട്ടുണ്ട്. രാത്രിത്തെ ഫുഡായിട്ടാണ് ബിരിയാണിയൊക്കെ കഴിച്ചത്. പിന്നെ അത് ആ കേക്ക് എല്ലാവരും മുറിച്ച് മുറിച്ച് കഴിക്കണം, കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാത്തു പിന്നെ ഒരുപാടൊന്നും കഴിച്ചില്ല കേട്ടോ, അവളെ വകം തോണ്ടി കഴിച്ചൊന്നും അല്ലാതെ ഒരുപാട് കൊടുത്തിട്ടൊന്നുമില്ല.
നമ്മള് അല്ല കൊടുക്കണ്ട വെച്ചിട്ടല്ല, അവൾക്ക് വേറെ റൈസും എല്ലാം കൊടുക്കാലോ വെച്ചു. പിന്നെ ആ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണ്. നല്ല ഫുഡായിരുന്നു കേട്ടോ, നെയ്ച്ചോറും ബീഫൊക്കെ സൂപ്പറായിരുന്നു. അപ്പം എല്ലാവരും വർത്തമാനൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ. ഈ വീഡിയോ എടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.